അമ്മീ ഹലോ മാ അതെ അമ്മി എന്താ എടുക്കുന്നേ പീനട്ട് ബട്ടർ ഇന്ന് എന്തിനാത് ഇന്ന് നമ്മൾ ഒരു സാൻഡ്വിച്ച് പാൻകേക്ക് ഉണ്ടാക്കാൻ പോവാ ആഹാ അത് പുതിയ ഐറ്റം ആണല്ലോ ഉമ്മ വീട് എടുക്കണ്ടേ ഉമ്മ വീട് എടുക്കാം പക്ഷേ പാത്തു അറിയണ്ട ട്ടോ എന്താ കഴിഞ്ഞ വീഡിയോ അവള് കാണിച്ചില്ലായിരുന്നു അപ്പോൾ അവള് പറഞ്ഞതാ ഈ പ്രാവശ്യത്തെ വീഡിയോയിൽ അവളെ ഇടണം എന്ന് അപ്പോൾ അവള് അറിയണ്ട ട്ടോ അതെ പാത്തു ഇന്ന് അമ്മി ഒരു പുതിയ സ്പെഷ്യൽ ഐറ്റം ട്രൈ ചെയ്യാൻ പോകുന്നേ അതാ ഉമ്മ വീഡിയോ എടുക്കാൻ പോണേ പറ്റില്ല ഉമ്മ എന്നെ വീഡിയോ എടുക്കണം എടാ അതെ ഉമ്മയുടെ മൈലാഞ്ചി പേസ്റ്റ് തീർന്നു പോയി ഉമ്മ പുതിയ കോണൊന്നും ഉണ്ടാക്കിയിട്ടില്ല നെക്സ്റ്റ് ടൈം നമുക്ക് മെഹന്തി വീഡിയോ ചെയ്യാം അപ്പോൾ ഉമ്മ മൈലാഞ്ചി പേസ്റ്റ് എങ്ങനെ ഉണ്ടാക്കണമെന്നൊക്കെ കാണിച്ചു തരാം ഇന്നിപ്പോൾ എന്താണെന്നറിയോ ഇന്നിപ്പോൾ അമ്മ ഉണ്ടാക്കുന്ന ഐറ്റം പാത്തൂന് ആദ്യം ടേസ്റ്റ് ചെയ്യാൻ തരും ഓക്കെ പക്ഷെ ഉമ്മ നാളത്തെ വീഡിയോയില് ഉമ്മ എന്നെ എടുപ്പിക്കണം ഓക്കെ ഡൺ അമ്മി നമുക്ക് ഉണ്ടാക്കാൻ പോവാം ശരി എന്നാ ബാ കം ഓൺ കലയും കലവറയും അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ് ഞാനിന്ന് ഇവിടെ കാണിക്കാൻ പോകുന്നത് വളരെ ഈസി ആയിട്ടുള്ളൊരു പാൻകേക്ക് റെസിപ്പിയാണ് കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കുട്ടികൾക്ക് ഈവനിങ് സ്നാക്കായിട്ട് കൊടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി റെസിപ്പിയായത് ഇനി നമുക്ക് ഉണ്ടാക്കണം എങ്ങനെയെന്ന് നോക്കാം ആദ്യം നമുക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഒരു കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് ഉപ്പ് ആവശ്യത്തിന് ഉപയോഗിക്കാം പിന്നെ കുറച്ച് പഞ്ചസാര പൊടിച്ചതുമുണ്ട് ഇനി നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇപ്പം മിക്സിയിലിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തതാണത് നമുക്ക് ഒഴിക്കാം ഇനി നമുക്ക് മൈദ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിലിട്ട് ബീറ്റ് ചെയ്തെടുക്കാം നമ്മൾ മിക്സിയിലിട്ട് അടിച്ച മൈദയും മൈദ ബാറ്ററും മുട്ടയും കൂടി നമ്മൾ യോജിപ്പിച്ചു ഇപ്പോൾ ഇതിപ്പോൾ നമ്മളുടെ ബാറ്റർ റെഡിയായിട്ടുണ്ട് നമ്മൾ ഓൾറെഡി ഇതിൻ്റെ അകത്തേക്ക് മൈദ ബീറ്റ് ചെയ്ത മുട്ട പൊടിച്ചു വെച്ച പഞ്ചസാരയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്താണ് ഇത് നമ്മൾ ബീറ്റ് ചെയ്തെടുത്തത് ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം നമ്മളിപ്പോൾ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അത് നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് പാൻകേക്കിനുള്ള ബാറ്റർ ഒഴിച്ചിട്ട് ചുട്ടെടുക്കാം നമുക്ക് കുറച്ച് ഒഴിച്ചെടുക്കാം നമ്മുടെ പാൻകേക്ക് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതേപോലെ ബാക്കിയുള്ളതും കൂടെ ചുട്ടെടുക്കാം നമ്മൾ തീ ശ്രദ്ധിച്ച് വേണം വെക്കാനായിട്ട് കാരണം ഇതിൻ്റെ അടി പെട്ടെന്ന് കറുക്കാൻ സാധ്യതയുണ്ട് നമുക്കൊരു ഗോൾഡൻ കളറിൽ വേണം ഇതിൻ്റെ താഴെ വരാനായിട്ട് അപ്പോൾ അത് ശ്രദ്ധിച്ച് ചെയ്യണം ഈ പാകത്തിന് വേണം എടുക്കാനായിട്ട് അല്ലെങ്കിൽ ഓവറായിട്ട് ബ്ലാക്കായി പോവും നമ്മളിപ്പോൾ മൊത്തം ചുട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് പീനട്ട് ബട്ടർ തേച്ചിട്ട് ഒരു സാൻഡ്വിച്ച് പരുവത്തിൽ എടുക്കാം എൻ്റെ മൂക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ഇത് പീനട്ട് ബട്ടർ ഇത് ഇവിടെ തന്നെ ഉണ്ടാക്കിയതാണ് ഞാൻ പറഞ്ഞില്ലേ അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് നിങ്ങളൊന്ന് പോയി കണ്ടു നോക്കൂ വളരെ ഈസിയാണ് 2 മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണ് പീനട്ട് ബട്ടറിൻ്റെ നമുക്ക് സാൻഡ്വിച്ച് രൂപത്തിൽ എടുക്കാം ഇനി നല്ല ഗോൾഡൻ കളറിൽ വന്നിട്ടുണ്ട് എൻ്റെ മൂക്കും മാത്രമല്ല കേട്ടോ ഇവിടുത്തെ വല്യാപ്പച്ചിക്കും ഭയങ്കര ഇഷ്ടമാണ് സാധാരണ ചായക്കൊന്നും കഴിക്കാത്ത ആളാണ് ഇന്നിപ്പോൾ ഇതാണെന്ന് കേട്ടപ്പോൾ ഇവിടെ ഒന്നും ഇല്ലേന്ന് വന്ന് ചോദിക്കുന്നുണ്ട് നമുക്കിതുപോലെ ബാക്കി എല്ലാത്തിനും കൂടെ തേച്ചെടുക്കാം അപ്പം നമ്മുടെ യമ്മി സാൻഡ്വിച്ച് പാൻകേക്ക് റെഡി ആയിട്ടുണ്ട് എങ്ങനെയുണ്ട് കൊള്ളാവോ സൂപ്പറല്ലേ അപ്പം ഞങ്ങളിത് കഴിക്കാൻ പോവാണ് ഇവിടെ ഒരാൾ ക്ഷമ കെട്ടി ഇരിപ്പുണ്ട് കഴിക്കാനായിട്ട് ആദ്യം അയാൾക്ക് തന്നെ കൊടുക്കാം
Fatu? How's it? Okay. അപ്പൊ പാത്തൂക്കിന്റെ റെസിപ്പി ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ഷെയറും കോമെന്റും ചെയ്യണം. ബൈ.